കൈവശാവകാശ വിഷയത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കിയുള്ള പ്രശ്നപരിഹാരമാണ് ഉചിതമെന്നും തർക്കങ്ങൾ വികസനത്തെ തടസ്സപ്പെടുത്തരുതെന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടി അമ്മ. ജില്ലയിലെ നെല്ല് സംഭരണ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവ മറികടക്കാൻ ചൊവ്വാഴ്ച കൂടുതൽ സംഘങ്ങൾ സംഭരണത്തിന് രംഗത്ത് വന്നു. 9 സംഘങ്ങൾ കഴിഞ്ഞ ദിവസം സപ്ലൈകോയുമായി കരാറിലെത്തി. ഇതോടെ നെല്ല് സംഭരിക്കുന്ന സംഘങ്ങളുടെ എണ്ണം 33 ആയി. 9 സംഘങ്ങൾ നെല്ല് അരിയാക്കി തിരികെ നൽകും. ഇതുവരെ 113 മെട്രിക് ടൺ നെല്ലാണ് സംഘങ്ങൾ സംഭരിച്ചത്. സംഭരിച്ച നെല്ലിന്റെ പണം കേരള ബാങ്കിന്റെ ശാഖയിലൂടെ കർഷകർക്ക് നൽകും. ഭരണകൂട ഭീകരതയുടെ ഇരകളാണ് അലരി താഹയുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. താഹയുടെ കുടുംബത്തിന് സഹായമായി KPCC നൽകുന്ന 5 ലക്ഷം രൂപ കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേംഷാജി MLA വീട് ക്രമപ്പെടുത്താൻ 1,54,000 രൂപ പിഴയിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ. വസ്തുനികുതി ഈനത്തിൽ 1,38,000 രൂപയാണ് ഈടാക്കിയിരിക്കുന്നത്. നിയമവിധേയമാക്കിയിട്ടില്ലെങ്കിൽ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിമിഷം പോലും അധികാര സ്ഥാനത്ത് തുടരുതെന്ന് KE സുധാകരൻ MP. സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കറിനെ ED കസ്റ്റഡിയിലെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ കയ്യങ്കളി നടത്തിയ കേസിൽ മന്ത്രിമാരായ EP ജയരാജനും KT ജലീലും ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം CJM കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നവംബർ 12 കേസ് വീണ്ടും പരിഗണനയിലെടുക്കും. 6 പ്രതികൾക്കും കോടതിയിൽ വിടുതൽ ഹർജി നൽകി. നിയമസഭാ കയ്യങ്കളി കേസ് സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് രാജ്യാന്തര വിമാന സർവീസുകൾ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നവംബർ 30 വരെ നീട്ടി. ഇത് സംബന്ധിച്ച് സിവിൽ വ്യോമയാന ഡയറക്ടർ ജനറൽ ഉത്തരവിറക്കി. രാജ്യാന്തര കൊമേഴ്ഷ്യൽ പാസഞ്ചർ സർവീസുകൾ നിർത്തിവെച്ചത് നവംബർ 30 വരെ തുടരുമെന്ന് അറിയിപ്പിൽ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മുന്നണികളുടെ ചർച്ചകൾ നടക്കുകയാണ്. സംഭരണ വാർഡുകൾ സംബന്ധിച്ച് വ്യക്തത വന്നതോടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അധ്യക്ഷന്മാരുടെ സംഭരണം മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളത്. ഈ മാസം അവസാനത്തോടെ ഇക്കാര്യത്തിലും തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന. സംസ്ഥാനത്തെ ബാറുകൾ അടുത്താഴ്ച തുറന്നേക്കും. 5-ാം തീയതി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകും മുമ്പ് ബാറുകൾ തുറക്കാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ എക്സൈസ്, പോലീസ്, റവന്യൂ വിഭാഗങ്ങൾ ബാറുകളിൽ പരിശോധന നടത്തും. മീഡിയ സിറ്റി ടോപ് 10 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.